ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറത്തെ മലയിൽ ഫാം ഹൗസ് എന്നുള്ള സ്ഥലത്തോട്ടാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. മോളെ വലിയൊരാഗ്രഹമാണ് വീഡിയോക്ക് ഇൻട്രോ പറയാൻ. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ മോളാണ് പറഞ്ഞത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. മലപ്പുറം ജില്ലയിലെ മലയിൽ ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഇന്നത്തെ യാത്ര ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നല്ല. കരേക്കാട് ചെണ്ടുമല്ലിത്തോട്ടം കണ്ട് തിരിച്ചിറങ്ങി വീട്ടിലോട്ട് പോരുന്ന സമയത്താണ് മലയിൽ ഫാം ഹൗസിൻ്റെ ബോർഡ് റോഡ് സൈഡ് കണ്ട്. അങ്ങനെ പെട്ടെന്ന് പോരലുണ്ടായതാണ് ഇങ്ങോട്ട്. ഇവിടെ ഒരാൾക്ക് എൻട്രൻസിൽ 100 രൂപ വെച്ചിട്ടാണ് അവർ ഈടാക്കുന്നത് പെർ ഹെഡ്. അതായത് കുട്ടികൾക്കും നമുക്കൊക്കെ 100 രൂപയാണ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. നടന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫുട്പാത്ത് വരെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ 2 ഇതാണുള്ളത്. അവിടെ ഇരിക്കാൻ വേറെ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ ഒരു നമ്മളൊരു കാടിൻ്റെ ഒരു ഇതുണ്ടാവല്ലോ, ഒരു ഫീല്. ചുറ്റും കാടാട്ടോ. സമയം നോക്കിയേ, സൂപ്പറല്ലേ. ഇതുപോലെ ഇവിടെ ദാ ചിൽഡ്രൻസ് പാർക്ക്, കിഡ്സിൻ്റെ പാർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു കുട്ടി, ഞങ്ങളെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി ഇവിടെ ഊഞ്ഞാലാടുണ്ട്. ആട്ടി കൊടുക്കാനൊന്നും ആളില്ല, പക്ഷെ എന്നാലും ആടുണ്ട്. ഒറ്റക്കായാലും ഒഴിവ് ദിവസങ്ങളിൽ ഫാമിലിയായിട്ട് ഒത്തുകൂടാനും അതുപോലെ നമുക്ക് ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ നടത്താനും പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് മലയിൽ ഫാം ഹൗസ്. ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടില്ല. ഫോറസ്റ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് ചിൽഡ്രൻസ് പാർക്കിലും കയറി ഞങ്ങൾ നേരെ ചെന്നത് ഒരു പ്ലേ ഏരിയയിലാണ്. അവിടെയും പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ അങ്ങനെ കുറേ നടന്ന് അവിടെ കാര്യമായിട്ട് ഉള്ളത് കുട്ടികളുടെ പാർക്ക്, പിന്നെ കുതിരസവാരി ഉണ്ട് കേട്ടോ, അത് ഫ്രീ ആണ്. Thank you.
കുതിരസവാരിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ കസേരക്കളി, വടംവലി ഇതൊക്കെ നടക്കുന്നുണ്ട്. ഓരോ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് വാച്ച് ടവർ ഏരിയക്കാണ്. സത്യം പറഞ്ഞാൽ മേലേക്ക് നോക്കിയപ്പോൾ കയറാൻ നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ നിൽക്കാൻ നിർബന്ധിച്ചുകൊണ്ട് കയറി. പക്ഷെ കയറിയപ്പോൾ ഭയങ്കര പേടി. അത്രയും ടോപ്പൊക്കെ കയറിപ്പോവാന്ന് പറഞ്ഞപ്പം ഏതായാലും പോയതല്ലേ, അപ്പോൾ കുറച്ച് സമയം അവിടെ ചിലവഴിക്കുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇക്കാട് ഒരു ഫ്രണ്ട് പെട്ടെന്ന് എത്താൻ പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് ഫുള്ള് വീഡിയോ എടുക്കാനും കാണാനൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.